അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഫ്ളു സ്സലാത്തി വഅതമ്മു തസ്ലീമി അലൽ മബ്ഊസി റഹ്മതൻ ലിൽ ആലമീൻ വഅല ആലിഹി വസ്വഹ്ബിഹി വമൻ സാറ അലാ ഹദീഹി ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദു. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശുഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശ്രേഷ്ഠ ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു ചേർക്കട്ടെ. സമീപകാലത്തെ മനുഷ്യ ജീവിത സാഹചര്യങ്ങൾ ധാരാളം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനും വരുമാനമില്ലാതാകാനും കാരണമായി എന്നത് ഒരു സത്യമാണ്. അതിന്റെ ഫലമായി ചില ആളുകൾ കൂടുതൽ അധ്വാനികളായിട്ടുണ്ട്, മറ്റു ചിലർ കൂടുതൽ മടിയന്മാരുമായി മാറിയിട്ടുണ്ട്. ലോകത്ത് എവിടെയാണെങ്കിലും മനുഷ്യന് ജീവിക്കണമെങ്കിൽ വരുമാനം വേണം എന്നത് ലോകത്തിന്റെ ഒരു പൊതു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. അതൊരു ലോക നിയമമാണ്. വരുമാനം എങ്ങനെയെങ്കിലും ഉണ്ടായാൽ പോരാ. ജീവിതത്തിന്റെ നിലവാരം കെട്ടിപ്പടുക്കാൻ വേണ്ടി നല്ല മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം വേണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല മാർഗത്തിലൂടെയുള്ള സമ്പാദ്യം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഹലാലായ സമ്പാദ്യമെന്നും ഹറാമായ സമ്പാദ്യമെന്നും പരിശുദ്ധ ഇസ്ലാം മാനദണ്ഡം വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നിരുപാധികമുള്ള യാചന ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുമുണ്ട്. നിരുപാധികമുള്ള യാചന ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതുമാണ്. പരിശ്രമത്തെയും അധ്വാനത്തെയും ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, നിർബന്ധമായ ഇബാദത്തുകളുടെ കൂട്ടത്തിലാണ് കുടുംബം പുലർത്താനുള്ള തൊഴിൽ തേടി പോകലിനെയും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഏത് അർത്ഥത്തിലായാലും ജനങ്ങൾക്കിടയിൽ ഒരു യാചകനെ പോലെ നമ്മെ നാം ചിത്രീകരിക്കുക എന്നത് സത്യവിശ്വാസിക്ക് അനുയോജ്യം അല്ല എന്ന് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുകയാണ്. സദാചാര നിഷ്ഠ സത്യവിശ്വാസിയുടെ സ്വഭാവ മഹിമയാണ്. ഇത്തരം വിഷയങ്ങളിലേക്ക് അനുബന്ധമായി സൂചിപ്പിക്കപ്പെടുന്ന ആയത്തുകളും ഹദീസുകളുമാണ് ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. സദാചാര നിഷ്ഠ എന്നത് പൊതുവെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അറബി ഭാഷയിൽ അതിന് കൃത്യമായ ഉച്ചാരണവും ഉദ്ധരണിയും നമുക്ക് കാണാൻ കഴിയും. അഫാഫ് എന്ന് പറയാറുണ്ട്, ഇഫ്ഫത്ത് എന്ന് പറയാറുണ്ട്. സദാചാര നിഷ്ഠ എന്താണ് ആ പറഞ്ഞതിനർത്ഥം? നമ്മുടെ ആത്മാഭിമാനം ബോധം, അത് വലിയൊരു വിഷയമാണ്. ആത്മാഭിമാന ബോധം വലിയ ഒരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദാരിദ്ര്യത്തെ തൊട്ട് എപ്പോഴും കാവൽ തേടുമായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ഈ അഫാഫത്ത് നഷ്ടപ്പെടും. ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ യാചനയുടെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഈ ആത്മാഭിമാന ബോധം മനുഷ്യനിൽ ഇല്ലാതെ പോകും. ദാരിദ്ര്യത്തെ തൊട്ട് എപ്പോഴും കാവൽ തേടുമായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മിസ്കീനായി ജീവിക്കാനാണ് ആഗ്രഹിച്ചത്, ഫക്കീറായി ജീവിക്കാനല്ല. ഫക്കീർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടായവൻ എന്നാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അന്നാന്ന് കിട്ടുന്നത് കൊണ്ട് കഷ്ടിച്ചങ്ങ് ജീവിച്ചു പോകുന്നവൻ എന്നാണ്. മിസ്കീനായി മരിക്കാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചിരുന്നു, മിസ്കീനായി ജീവിക്കാനും പരിശ്രമിച്ചിരുന്നു. ഏതായാലും ഇസ്ലാമിക തസവുഫിന്റെ കിതാബുകളിലും ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഒക്കെ വളരെ ചർച്ച ചെയ്യുന്ന ഒരു പ്രയോഗമാണ് ഇഫ്ഫത്ത്, സദാചാര നിഷ്ഠ അഥവാ ആത്മാഭിമാന ബോധം. അതിന്റെ നിർവചനം ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥമായ ഫൈളുൽ ഖദീറിൽ കാണുന്നത് അൽ കഫു അനിൽ ഹറാമി വ അനിൽ സുആൽ, മറ്റുള്ളവരോട് ചോദിച്ചു നടക്കുന്നതിന്റെയും അതുപോലെ തന്നെ ഹറാമുകളെ അവഗണിക്കുന്നതിന്റെയും പേരാണ്. ചോദിച്ചു നടക്കുന്നതിന്
വിരുദ്ധമായി ജീവിക്കാം, ചോദിക്കാതെ ജീവിക്കാൻ തീരുമാനിക്കാം, ഹറാമുകൾ അവഗണിക്കാൻ തീരുമാനിക്കാം, ആ ഒരു ബോധത്തിന് പറയുന്ന പേരാണ് ഇഫ്ഫത്ത് എന്ന് മഹാന്മാർ ഉദ്ധരിക്കുന്നു. പരാശ്രയം വേണ്ടെന്ന് വെച്ചങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചാൽ നമ്മെ സംബന്ധിച്ച് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ് ആരെങ്കിലും നമുക്ക് എപ്പോഴും ഒരു സഹായത്തിന് വേണം എന്ന ഒരു തോന്നൽ. അത് ഒരു സാധാരണ ജീവിതത്തിൽ മിക്കവാറും ഉണ്ട്, പ്രത്യേകിച്ച് ആണുങ്ങൾ. ആ ഫാനൊന്ന് ഓഫ് ചെയ്യാൻ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യ ഇവിടെ വരണം, ഒരു വിളിയുണ്ട്, ആ മേശപ്പുറത്തിരിക്കുന്നത് ഒന്ന് ഇങ്ങ് എടുക്കാൻ. ഇങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ ഭാര്യയോടാണേൽ പോലും ഇത്തരം വിഷയങ്ങളിലൊക്കെ പൊതുവെ അലസന്മാരാണ് ആണുങ്ങൾ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് തുടയ്ക്കുകയും തുന്നുകയും ചെയ്തത് അവിടുന്ന് തന്നെയാണെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, ഇമാം മുസ്ലിം, ബുഖാരി ഒക്കെ ഉദ്ധരിക്കുന്ന സുഹാഹിന്റെ കിതാബുകളിലൊക്കെ കാണുന്ന ഹദീസിൽ കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം അവിടുന്ന് തന്നെയാണ് കഴുകിയിരുന്നത് എന്നും ഹദീസിൽ കാണാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെ വീടുകളിലെ സ്ത്രീകളെ എന്തോ ജോലി ചെയ്യാനുള്ള ഒരു മെഷീൻ കൊണ്ടുവന്ന് വെച്ച പോലെ പോലും സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. എന്താ അവക്ക് അതെന്താ ചെയ്താൽ എന്താ കുഴപ്പം, അവക്ക് എന്താ പണിയെടുത്താൽ കുഴപ്പം, അങ്ങനെയൊന്നുമില്ല. പണി എല്ലാവർക്കും വീട്ടിലെ പണിയെടുക്കാം. വീട് അടിച്ചു മാറുക, വീട് വൃത്തിയാക്കുക, എന്തിനേറെ അടുക്കള ജോലിയിൽ പോലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. വാങ്കിന്റെ നേരമാകുമ്പോ അവിടെ നിന്ന് പള്ളിയെ പ്രാപിക്കുമെന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. അത്രത്തോളം ഇത് പെണ്ണിന് മാത്രമുള്ള കാര്യമല്ല, പെണ്ണ് സഹായിയാണ്, അതുപോലെ തന്നെ ആണും അങ്ങോട്ട് സഹായിയാണ്. ഇർബാദ് ഇബ്നു സാരിയാ റളിയല്ലാഹു അൻഹു ഭാര്യക്ക് വെള്ളമെടുത്തു കൊടുക്കുന്നത് ഒരു അമലാണ് എന്ന് കേട്ടപ്പോ, ഭാര്യ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാര്യ ഇപ്പോൾ ഒരു വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലല്ല, എന്നാൽ പോലും ഭാര്യക്ക് വെള്ളം എടുത്തു കൊടുത്ത്, ഭാര്യക്ക് അങ്ങോട്ട് ഒരു ജോലി ചെയ്തു കൊടുത്ത് ആ സുന്നത്തിനെ വീട്ടിയ മഹാനാണ് മഹാനായ ഇർബാദ് ഇബ്നു സാരിയാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. ഇമാം തബറാനിയും മറ്റുമൊക്കെ ഹദീസ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അപ്പോ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾക്ക് പൊതുവെ ഒരു സഹായത്തിന് ഒരു ഹെൽപ്പറായി എന്ന ഒരു തലത്തിൽ ഭാര്യയെ കാണുന്ന ഒരു അവസ്ഥയും നമ്മുടെ മുന്നിൽ വളരെ വ്യാപകമാണ്. ഏതായാലും നിർവാധികം ഒരാളോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ച് ഒരു യാചനയുടെ രൂപേണ നമ്മൾ എത്താ എന്നത് മതം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബികൾ ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ, ഒരു സത്യവിശ്വാസിയുടെ ആത്മാഭിമാന ബോധം എന്ന വിഷയത്തിൽ വളരെയധികം പരിപൂർണത കൈവരിച്ചവരായി. പലപ്പോഴും മദീനത്തെ പള്ളിയുടെ ഏതെങ്കിലും ഭാഗത്ത് സ്വഹാബികൾ ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണിയും തളർച്ചയും കാരണം ബോധം കെട്ട് വീടിലുണ്ടായിരുന്നു. അത്രത്തോളം അവർ കൈ നീട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം അവർ അധ്വാനികളുമായിരുന്നു, അവർക്ക് കിട്ടുന്നത് തുച്ഛമായിരിക്കും, എന്നാലും അതിൽ തൃപ്തരായിരുന്നു. മഹാന്മാരായ തസവുഫിന്റെ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ സയ്യിദ് മുഹമ്മദ് ഖോയ ബാലവി തങ്ങൾ എപ്പോഴും പറയാറുണ്ട്, രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഭൂമിയിൽ നമുക്ക് രാജാവിനെ പോലെ കഴിയാം. അതിൽ ഒന്നാമത്തെ കാര്യം ഹറാമുകൾ അവഗണിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഹറാമിനെ സൂക്ഷിക്കുക, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം അള്ളാഹ് തന്നത് അല്പമാണെങ്കിലും അള്ളാഹ് തരുന്നത് അല്പമല്ല, അള്ളാഹ് തരുന്നത് നമുക്ക് പര്യാപ്തമായത് തന്നെ, അള്ളാഹ് തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഭൂമിയിൽ രാജാവിനെ പോലെ കഴിയാം എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ അത്ഭുതകരമായ ജീവിതത്തെ അവതരിപ്പിക്കുന്നതായി കാണാം. നമ്മുടെ ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിച്ച് നമ്മൾ സ്വയം ചെറുതാകുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് സ്വഹാബികളെ മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ബഖറയുടെ 273-ാമത്തെ ആയത്ത് സ്വഹാബികളുടെ സദാചാര ബോധം, അവരുടെ ആത്മാഭിമാനം എത്രത്തോളം അള്ളാഹു പരിഗണിച്ചു, അവരുടെ ആ ചിന്തക്ക് അള്ളാഹു എത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ആയത്തിലേക്ക് കടന്നു വരാം. بسم الله الرحمن الرحيم للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف
تعرفهم بسيماهم لا يسألون الناس إلحافا. وما توفقوا من خير فإن الله به عليم. ഈ ആയത്ത് മഹാന്മാരായ അഹ്ലുൽ സുഫയുടെ കാര്യത്തിൽ ഇറങ്ങിയതാണ്. സ്വഹാബികളിൽ ഏകദേശം 400 സ്വഹാബികൾ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി മറ്റും രേഖപ്പെടുത്തുന്നുണ്ട്. നസ്രത്ത് ഫി അഹ്ലി സുഫ വഹും അർബഉ മിഅത്തിൻ മിനൽ മുഹാജിരീൻ. മുഹാജിരീങ്ങളിൽപ്പെട്ട ഏകദേശം 400 വരുന്ന സ്വഹാബികളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. 400 സ്വഹാബികൾ ഒരു കൃത്യമായൊരു സമൂഹത്തെ സൂചിപ്പിക്കാൻ കഴിയും വിധം അത്രയും അംഗസംഖ്യ സ്വഹാബികളിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ സ്വഹാബികളുടെ പ്രത്യേകത? മഹാന്മാരായ ഈ സ്വഹാബികള് ദീനിന്റെ തുടക്കകാലം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ സന്ദർഭത്തില് ദീൻ പഠിക്കുക, ആവശ്യാനുസരണം അത് മറ്റുള്ളവരിൽ പഠിപ്പിക്കുക എന്ന പഠനത്തിന്റെ നിർബന്ധിത തലത്തിൽ അതിനു വേണ്ടി പങ്കുചേരൽ ചിലർക്ക് നിർബന്ധമായ അവസ്ഥ, അതിന് കഴിവുള്ളവരൊക്കെ നിർബന്ധമായും അതിൽ പങ്കെടുക്കേണ്ട അവസ്ഥ. ദീനിന്റെ പ്രചാരണത്തിന് ആവശ്യമായ അറിവുകൾ സംഭരിക്കാൻ വേണ്ടി ഒരു ജോലിക്കും പോവാൻ പറ്റുന്നില്ലവർക്ക്, കാരണം അവരുടെ വിശപ്പടക്കലും അവരുടെ സമ്പാദ്യമുണ്ടാക്കലും ഒക്കെ ദീൻ കഴിഞ്ഞേ ഉള്ളവർക്ക്, അങ്ങനെ അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട് മദീനത്തെ പള്ളിയിൽ അവർ ഒരുമിച്ചുകൂടി 400 സ്വഹാബികൾ. ഈ സ്വഹാബികളുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. രൂപത്തിലും ഭാവത്തിലും അവരിൽ ഒരു ഇല്ലായ്മ കാണപ്പെട്ടിട്ടില്ല. അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞവരും അവരുടെ ഇല്ലായ്മയെ അവർ പ്രചരിപ്പിക്കാതിരുന്നവരുമാണ് എന്നതാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. ദീനിന്റെ പ്രചരണത്തിന് ആവശ്യമായ അറിവ് സംഭരിക്കുക എന്ന ആവശ്യത്തിൽ നിർബന്ധിതരായി അവർ പരിശുദ്ധ മസ്ജിദ് നബവിയെ പ്രാപിച്ചപ്പോ മഹാന്മാരായ സ്വഹാബത്തിന് ജോലി ചെയ്യാൻ പോവാൻ പറ്റാതെയായി. പക്ഷേ അവരുടെ ഭാവം, ഒട്ടിയ വയറിൽ മുണ്ടു മുറുക്കി ഓടുത്ത ഈ സ്വഹാബിയുടെ മുഖത്തെ ചിരി, അവരുടെ ആത്മാഭിമാന ബോധം, അവർ പണക്കാരാണെന്ന് തോന്നിക്കും വിധമായിരുന്നു. അത്രത്തോളം അവരുടെ ഇല്ലായ്മയെ അവർ മറച്ചുവെച്ചു. എന്നാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യമുള്ളത് കൊണ്ട് ഇവരാരാണെന്ന് മനസ്സിലാക്കാൻ ഹബീബിന് ചില അടയാളങ്ങൾ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു. ജനങ്ങളോട് ഇറങ്ങി യാചിക്കുന്ന ഒരു സ്വഭാവം അവർക്ക് ഇല്ലായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അത്രത്തോളം നമ്മുടെ ആത്മാഭിമാന ബോധത്തിന് പരിശുദ്ധ പ്രമാണങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഇതൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ടല്ലേ സ്വഹാബി വന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇങ്ങനെ വന്നത്. സ്വഹാബി വന്ന് ചോദിച്ചു, ഹബീബേ ദുല്ലനി അലാ അമലിൻ ഇദാ അന അമൽതുഹു അഹബ്ബനി അന്നാസ്. മഹാനായ ഇമാം തബറാനി അവിടെ തൽമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ ഹബീബേ ദുല്ലനി അലാ അമൽ, ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ആ അമൽ ഞാൻ ചെയ്താൽ ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാകും, അങ്ങനത്തെ ഒരു അമൽ എനിക്ക് പഠിപ്പിച്ചു തരുമോ? അമൽ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ ജനങ്ങൾ മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരല്ലോ, അല്ലാഹുവും നിന്നെ ഇഷ്ടപ്പെടണമല്ലോ. ഇസ്ഹദ് ഫിദ്ദുനിയാ യുഹിബ്ബക്കല്ലാഹ് വസ്ഹദ് ഫീമാ ഇദിന്നാസ് യുഹിബ്ബക്കന്നാസ്. ഈ ഭൂമിയിലുള്ള ആർഭാടങ്ങളെ നീ ഒഴിവാക്കിയാൽ, ഈ ഭൂമിയിലുള്ളതായ അതിര് കവിഞ്ഞുള്ളതായ അവകാശങ്ങൾ നീ വേണ്ടെന്ന് വെച്ചാൽ നിനക്ക് അനുവദനീയമായിരിക്കും, എന്നാലും ദൂർത്തുകൾ ഒഴിവാക്കി സുഹൃത്തിന്റെ മാർഗം നീ സ്വീകരിച്ചാൽ,
ഹബീബ് പറഞ്ഞു, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. എന്നാൽ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടാൻ ഒരു അമലല്ലേ നീ ചോദിച്ചത്? ആളുകളുടെ കയ്യിൽ പലതും കാണും, അതെല്ലാം നീ മോഹിക്കാതിരിക്ക, അവരോട് ചോദിക്കാതിരിക്ക. അതുവഴി നിനക്ക് ജനങ്ങളുടെ സ്നേഹം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സമീപകാലത്തെ മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, ധാരാളം ആളുകളുടെ തൊഴിലും സാമ്പത്തിക വരുമാനവും ഇല്ലാതായ അവസ്ഥയായി എന്നതാണ്. എന്നാൽ നമ്മളിൽ ഈ പുരോഗമന കാലഘട്ടത്തിലും അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട ചില വാക്കുകളുണ്ട്, റോളിംഗ്, അതുപോലെ തന്നെ ഒരു വാക്കാണ് ഇടക്കാല മറിവ്. ഒന്ന് മറിക്കാൻ തരോ അല്ലേ? എന്തിനെ കുറിച്ച് ചോദിക്കുന്നത്? ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പൈസയാണ് ഇത്. നമ്മളിലേക്ക് കടന്നു വന്നോടത്ത് ഞാൻ ചോദിക്കട്ടെ, ഏത് വിഷയത്തിനാ നമുക്ക് സാമ്പത്തികമായി കിട്ടാത്ത അവസ്ഥ? ഒരു മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ 5 രൂപയ്ക്ക് പോലും ലോൺ കിട്ടുന്ന അവസ്ഥ. കുടുംബശ്രീയിൽ ലോണില്ലേ, പഞ്ചായത്തിൽ ലോണില്ലേ, കിട്ടും 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 എന്നത് മാത്രമാണ് നമ്മുടെ ജ്വരം. കിട്ടിയാൽ കിട്ടുന്നത് ഏത് വഴിയല്ലെന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. കിട്ടിയത് തിരിച്ചടക്കേണ്ട കാലഘട്ടം വരെ ഞാൻ ആരോഗ്യമുള്ളവനാകുമോ അത് ചിന്തിക്കുന്നില്ല. കിട്ടിയതും കൊടുക്കുന്നതും ഹലാലിലാണോ എന്നത് ചിന്തിക്കുന്നില്ല. കിട്ടിയത് കിട്ടിയോടത്ത് ഉപയോഗപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കൊടുത്ത് വീട്ടാനുള്ളോടത്ത് നമ്മെ പിന്താങ്ങാൻ ആരുണ്ട് സഹായത്തിനെന്ന് ചിന്തിക്കുന്നില്ല. കൊടുത്തു തീരുമ്പോൾ എത്ര ഇരട്ടി പലിശ ഇനത്തിൽ പോകുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് മാത്രമല്ല, ഇതൊരു തെറ്റാണെന്ന അടിസ്ഥാന ബോധവും നമ്മളിൽ ഇല്ല. അതിനപ്പുറം നമ്മൾ തൗബ എന്ന് പറയുന്ന മഹത്തായ പരിഹാരവും ഇതിനോട് ചേർത്ത് ചെയ്യുന്നില്ല. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ് അല്ലാഹു ഇല്ലാതെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഹബീബ് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. ഒരു സമൂഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഒരു സമൂഹത്തിന് പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു സമുദായത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. രണ്ട് ദൂഷ്യങ്ങൾ അവരിൽ വന്നാൽ സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ലൈംഗികമായ ശുദ്ധി ഒരു കമ്മ്യൂണിറ്റിയിൽ ഇല്ലാതെ പോയാൽ അവർക്ക് പൊതുസമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. രണ്ടാമത്തേത്, സാമ്പത്തിക വിശുദ്ധി. ഇത് ഇല്ലാത്ത ഒരു സമൂഹത്തിന് ഒരു സമുദായത്തിന് പൊതുജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ ചെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല എന്ന്. ആ ചിന്ത തന്നെയാ നമ്മെ നമ്മുടെ ഇല്ലായ്മ പറയാൻ ഒരു ലജ്ജയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റസൂലുള്ള പഠിപ്പിച്ചല്ലോ, എപ്പോഴും വാങ്ങുന്നവനാവല്ലേ നീ, എപ്പോഴും കൊടുക്കുന്നവനാവാ നീ നോക്കണേ. ഒരു ദീനാറോ ഒരു ദിർഹമോ ആ കുടുംബത്തിന്റെ അകത്ത് അന്തി ഉറങ്ങിയിട്ടില്ല മുത്തിന്റെ കൂടെ. ഹബീബ് അതുകൂടി ദാനം ചെയ്തിട്ടേ വീടിന്റെ പടിവാതിൽ കടക്കൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൊടുക്കുന്നവനാണ് പ്രാധാന്യം കൂടുതൽ. മുകളിലെ കൈയാണ് മഹത്വമുള്ള കൈയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുകളിലെ കൈ എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണത്. മുകളിലെ കൈ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവന്റെ കൈ, സ്വീകരിക്കുന്നവന്റെ കൈ താഴെ. മുകളിലെ കൈയിലാ ഖൈർ വരിക, മുകളിലെ കൈയാ കോരുന്ന കിണറിലെ വെള്ളം. കോരുന്ന കിണറിലെ ഉറവയുള്ളോ മാമിൻ അബ്ദിൻ യുസ്ബിഹു ഇല്ലാ മലക്കാനി അൻസിലാനി ഫഖാല അഹദുഹുമ അല്ലാഹുമ്മ ആത്തി മൗഫിഖൻ ഖലഫ ഓരോ പ്രഭാതത്തിലും രണ്ട് മലക്ക് ഇറങ്ങി വരും. എന്നിട്ട് രണ്ടിൽ ഒരു മലക്ക് പ്രാർത്ഥിക്കും, മറ്റേ മലക്ക് ആമീൻ പറയും. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം മുകളിലെ കൈ ആരോ അവന് നീ ബർക്കത്ത് കൊടുക്കണേ.
മുകളിലെ കയ്യാവാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു തോന്നലുണ്ട്, ബലിപെരുന്നാൾ വന്നാൽ ഉളുഹിയ കർമ്മം നിർവഹിക്കാൻ അതിനൊന്നും എനിക്ക് ആവതല്ല, അതൊക്കെ വലിയ പണക്കാർക്ക് പറ്റിയ പണിയാ, ഏ ഞാനതിലൊന്നും പെട്ടതല്ല. സക്കാത്ത് എനിക്ക് നിർബന്ധമല്ല, അതൊക്കെ വലിയ വലിയ പണക്കാർ ചെയ്യേണ്ടത് അല്ലടോ. നീ നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തിൽ പോലും സക്കാത്ത് ബാധിക്കുന്നു. നീ കൂടിയിരിക്കുന്ന കുറിയുണ്ടല്ലോ, ചിട്ടിയുണ്ടല്ലോ, 500,000 എത്ര വർഷത്തേക്കാ കൂടിയത്, അതൊരു ഡിപ്പോസിറ്റ്, അതിന് സക്കാത്ത് ബാധിക്കുന്നുണ്ട്. നീ ചിന്തിക്കുന്നില്ല, എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഈ മുകളിലെ കയ്യെ ഞാനാവണം എന്ന ബോധം നമുക്കില്ല. ആ ബോധം വരുന്നവന്റെ അല്ലാഹു ആ ബോധം വരുന്ന മനുഷ്യന് ഖൈർ നൽകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി അല്ലയദുൽ ഉലിയാ ഖൈർ മിനല്ലദി സുഫ്ല. റസൂലുള്ള ഖൈർ കിട്ടൂ എന്ന് പറഞ്ഞിട്ടുള്ള കൈ മുകളിലെ കൈയാണ്, കൊടുക്കുന്ന കൈ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തിച്ചു നോക്കണേ, നമുക്കൊരു തോന്നല, എവിടെ ചോദിച്ചാലും പണം കിട്ടാൻ പ്രയാസമില്ല. ജനങ്ങളോട് ചോദിക്കാൻ തിരിച്ചു കൊടുക്കൂലോ, പിന്നെന്താ ചോദിക്കണോണ്ടി തന്നായിന്നേ ഇല്ല, എന്നാൽ അഹങ്കാരത്തിന് കുറവില്ല. ചോദിക്കാൻ നമുക്കൊരു ലജ്ജ വേണമെന്ന ഹബീബ് പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിങ്ങനെ പല നിലക്ക് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുക. പല രാജ്യങ്ങളും ഫെസ്റ്റും അതുപോലെ തന്നെ എക്സ്പോയൊക്കെ നടത്തി അവര് ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്നു. ലോകോത്തര വേൾഡ് കപ്പുകൾ നടത്തിയ ചില രാജ്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതം ഇപ്പോഴും താഴേക്ക് താഴേക്ക പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ. മൂമിനായ മനുഷ്യന് ഇതൊക്കെ അതിജയിക്കാൻ കഴിയും. സമ്പത്ത് ഒഴുകിയെത്തും അവന്റെ കയ്യിലേക്ക്. ഹബീബ് പഠിപ്പിച്ചത് നോക്കൂ. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗ്നൂ അനിന്നാസ് വലൗ ബിശൗസി സിവാക്. പല്ല് തേക്കാൻ അറബികൾ ഉപയോഗിക്കുന്ന അറാഖ് എന്ന് പറയുന്ന ഒരു മരക്കഷ്ണമുണ്ട്, ഒരു കൊള്ളിക്കഷ്ണം, അല്ലെങ്കിൽ അതുപോലെയുള്ള പല്ല് തേക്കാൻ വളരെ സുലഭമായി കിട്ടുന്ന ആ ഒരു മരക്കഷ്ണം സുലഭമായി കിട്ടും. നമ്മുടെ നാട്ടില് തെങ്ങിന്റെ ഈർക്കിലി പോലെ എവിടെ നോക്കിയാലും കിട്ടാൻ സാധ്യതയുള്ള ഒന്ന്. ആർക്കും അത് കൊടുക്കാൻ ഒരു പ്രയാസമല്ല ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും പല്ലിന്റെ ഇടകുത്താനുള്ള ഒരു കോല് പോലും നീ ചോദിക്കുന്നതിൽ, ജനങ്ങളുടെ മുന്നിൽ ആ വിഷയത്തിലും കൈ നീട്ടുന്നതിൽ നീ പിൻവാങ്ങണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി തബറാനി ഇമാമിന്റെ മുഅ്ജമുൽ കബീറിൽ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടിയ വിശ്വാസി എങ്ങനെ ഹബീബ് പഠിപ്പിച്ചല്ലോ, ഇന്നല്ലാഹു അസ്സ വദല്ല യുഹിബ്ബു അബ്ദഹുൽ മുഅ്മിനൽ ഫഖീറൽ മുതഅഫിഫ അബൽ ഇയാൽ. ഈ ഹദീസ് നേരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഇന്നലകളിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപകരണം ഒരു കൈക്കോട്ടും ഒരു തുമ്പയുമായി കൊണ്ട് നടന്ന ചെളി പുരണ്ട ശരീരം കൊണ്ട് വീർത്തധ്വാനിച്ച ഉപ്പയെ ഓർമ്മപ്പെടുത്തുന്ന ഹദീസാണിത്. അല്ലാഹു ആരെയാ ഇഷ്ടം വെക്ക എന്നറിയുമോ? അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ആവശ്യങ്ങൾ യഥേഷ്ടമുള്ള ഒരു മുഅ്മിനായ അടിമ, അൽ മുതഅഫിഫ, ആവശ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അവന് കഴിയുന്നത് ആട് വളർത്തിയിട്ടാണെങ്കിൽ അങ്ങനെ, അവന് കഴിയുന്നത് രണ്ട് വാഴ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അവന് കഴിയുന്നത് മണ്ണിൽ അധ്വാനിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അൽ മുതഅഫിഫ, എന്നാലും തന്റെ ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കാത്തവൻ, അവനെ അല്ലാഹ് ഇഷ്ടമാക്കൂടെ, അബൽ ഇയാൽ, ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബത്തിന്റെ വാപ്പയാണ് അവൻ, കുടുംബം പുലർത്തേണ്ടവനാണ് അവൻ, ഇല്ലായ്മ മറച്ചു വെച്ചവനാണ് അവൻ. അങ്ങനെ മറച്ചു വെച്ച ഇല്ലായ്മയിൽ പുത്തുലഞ്ഞ എത്ര ജീവിതങ്ങളുണ്ട്! ഒരു മനുഷ്യന്റെ പട്ടിണിയായിരിക്കും ആ കുടുംബത്തിലെ പ്രായമായ പെൺമക്കളുടെ വിവാഹ ജീവിതത്തിലേക്ക് വഴിതെളിച്ചത്.
എന്റെ വെള്ളിക്കയാണ് എന്നെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചതെന്ന് പെങ്ങള് പറയും പോലെ വാപ്പ നേരത്തെ മരിച്ചു പോയപ്പോ ഈ കുടുംബത്തിന്റെ ഭാരമേറ്റെടുത്തത് ഞങ്ങളുടെ വെള്ളിക്കയായിരുന്നു. അങ്ങനെ പറയുന്ന ഒരു ഇന്നലെ നമുക്കുണ്ടായിരുന്നു. സ്വാർത്ഥംപരികളായ മനുഷ്യരുടെ കാലഘട്ടത്തിൽ പാരസ്പര്യ ബോധം നഷ്ടപ്പെടുന്നു. ഇവിടെയും എല്ലാവർക്കും പരമസുഖം എന്ന് തോന്നലിലേക്ക് പോകുന്നു. അല്ലാഹുവിന്റെ ഇഷ്ടമാകലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി കിട്ടാൻ അർഹത ഉള്ളത് പോലും തനിക്കത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമല്ല എന്നുള്ളിടത്ത് ചോദിക്കണോലോ എന്നോർത്ത് മഹാനായ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വേണ്ടെന്ന് വെച്ചു പോയി എന്നല്ലേ മഹാന്മാർ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബനു ഖുറൈള വിഭാഗവുമായുള്ള ചില ഇടപാടുകളിൽ അബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്തോ ചില്ലറ കിട്ടാനുണ്ടായിരുന്നു. റസൂലുള്ള പറഞ്ഞിരുന്നു ഓർമ്മപ്പെടുത്തണം, ചോദിച്ചു വാങ്ങണം. ചോദിക്കാൻ വേണ്ടി മഹാനവറുകൾ അവിടെ ചെല്ലുമ്പോഴാ ഹബീബായ നബി തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാള് കിട്ടേണ്ടത് കിട്ടാതെ നിർവാഹമാകുന്ന അവസ്ഥയിൽ തൃപ്തനാണ് എങ്കിൽ അള്ളാഹു അവനെ മറ്റു പല ഹൈറും കൊടുത്ത് തൃപ്തിപ്പെടുത്തുമെന്ന് പുണ്യ നബി താൻ തൃപ്തനാണ്, അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥ സന്തോഷത്തോടു കൂടെ ഒരാൾക്കുണ്ടെങ്കിൽ ആ കിട്ടാതെ അവൻ അവിടെ ഉപേക്ഷിച്ചു പോകുന്നത് അർഹതപ്പെട്ടതാണെങ്കിൽ പോലും അതിന് പകരം അള്ളാഹു ഹൈർ കൊടുക്കുമെന്ന് പുണ്യ നബി പറയുന്ന ഹദീസും കേട്ടുകൊണ്ടാണ് ചോദിക്കാൻ വേണ്ടി ചെല്ലുന്നത്. എന്തോ ചില്ലറ കിട്ടാനും മഹാനവറുകൾ പറയാണ് ആ സമയത്ത് ഫഖുൽതു ഫീ നഫ്സി എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ലാ ജറമ സത്യമായിട്ടും ലാ അസ്അലുഹു ശൈആ ഞാൻ ചോദിക്കൂല. ഇതാണ് സഹാബികൾ ചെയ്തത്. എന്നാൽ നമുക്കോ ചോദിക്കാൻ ഒരു മനുഷ്യന് കടം കൊടുക്കുക എന്ന പുണ്യകർമ്മം ചെയ്യാൻ നമുക്ക് ധൈര്യമില്ല. കടം കൊടുക്കൽ പുണ്യകർമ്മമാണ്, കിട്ടണം എന്നൊരു തോന്നലോടുകൂടെയാണല്ലോ കടം കൊടുക്കല്. സാമ്പത്തികമായി ഇത്ര തകർന്നു പോയ ചിന്താഗതി, ഒരു പ്ലാനിംഗ് ഇല്ലാത്ത ജീവിതം, ഒരു പ്ലാനിങ്ങുമില്ല. കൊറോണ വരുന്നതിന് മുന്നേ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞിരുന്നു ഒരു ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ചെരുപ്പ് വാങ്ങാനാണ് പോകുന്നതെങ്കിൽ അതിന്റെ വില നോക്കലില്ല, അതത്ര നല്ല ശീലമായിട്ട് തോന്നിയിട്ടില്ല. പൈസ ഉപയോഗിക്കുന്നോടത്ത് ഒരു പക്വതയില്ലാത്ത സമൂഹമാണ്. ഖുർആൻ പറഞ്ഞത് സുഫഹാ എന്നാണ് സാമ്പത്തിക രംഗത്തെ പക്വത ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിഷയം പറഞ്ഞത് വിഡ്ഢികൾ എന്ന് പറഞ്ഞു. ഇസ്ലാമിക കർമ്മശാസ്ത്രം അതിന് കൃത്യമായ മാനദണ്ഡം വെക്കുന്നുണ്ട്. പ്രാഥമികമായി ആ സുഫഹാ എന്ന തലത്തിൽ പറഞ്ഞു പോകുന്നത് പക്വതയില്ലാത്ത ചില സ്ത്രീകളെയും കുട്ടികളെയും ഭ്രാന്തന്മാരെയാ പറയാം. പക്ഷെ ഇന്ന് ആണുങ്ങൾ അതിൽ അപ്പുറായിരിക്കാം. നമുക്ക് എന്തും എവിടെയും ഏത് സമയത്തും വാങ്ങാനും വ്യയം ചെയ്യാനും കഴിയുന്ന സൗകര്യങ്ങളിൽ നാം സ്വയം തകരാണ് എന്ന് നാം മനസ്സിലാക്കാം. ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ ക്ലിപ്പ് ഇങ്ങനെ കേൾക്കാൻ തയ്യാറായി. വരുമാനം എന്ന് പറയുന്നത് പള്ളിയിലേക്ക് വരുന്ന ആളുകളെ പോലെയാ. വരുമാനം അങ്ങനെയാ, പള്ളിയിലേക്ക് വരുമ്പോ ഒരാൾ വരും, രണ്ടാൾ വരും, ചിലപ്പോ അഞ്ചാൾ വരും. പള്ളി കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന പോലെ ആ ചെലവ് ഒറ്റയടിക്ക് അങ്ങോട്ട് പോകും, 100 50 ഒരുമിച്ച്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഇന്ന് എന്താ സൗകര്യം, എത്ര എത്ര ആപ്ലിക്കേഷൻ അതിന് വേണ്ടിയിട്ടുണ്ട്, എത്ര സൗകര്യങ്ങളാ വീട്ടിൽ കൊണ്ടുവന്ന് തരും, അത് വലിയൊരു ലാഭമാ. ക്യാഷ് ബാക്കും കിട്ടും, അത് വലിയ ലാഭമാ. പക്ഷെ ചെലവാകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മളിൽ വരുന്നുവെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച ഖനാഅത്ത് ഇഫ്ത്ത് പോലെയുള്ള ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, അതുപോലെ തന്നെ ഇല്ലാന്ന് പറഞ്ഞ് നടക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ തേടി നടക്കുന്നൊരവസ്ഥ ഒഴിവാക്കാം. ആ ഒരു സിസ്റ്റത്തിലേക്ക് പൂർണ്ണമായും നമ്മൾ വലിഞ്ഞുകൂടാതെ ചെന്നു ചേരാതെ സാമ്പത്തിക രംഗത്തെ അരക്ഷിതാവസ്ഥയെ നിയന്ത്രിക്കാൻ മുസ്ലിം പൊതുസമൂഹത്തിന് കഴിയില്ല, ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 5000 ആവശ്യത്തിന് 50 പേരെ കാണാൻ പോകുന്നതിൽ ഒരു മടിയില്ലാത്തവരാണ് നമ്മൾ. അതിനു വേണ്ടിയിട്ട് വേണേ രാവിലെ എഴുന്നേൽക്കും. 5000 രൂപയുടെ ആവശ്യത്തിന് 50 പേരെ കാണാൻ വിളിച്ചിട്ടികൾ ഉണ്ട്, ആലോചിച്ചിട്ടുണ്ടോ? ഹറാമ് വരാൻ സാധ്യതയുള്ള മേഖലകളാണ് വിളിച്ചിട്ടികൾ, വിളിച്ചെടുക്കുന്ന ചിട്ടികൾ എത്ര രൂപ നഷ്ടത്തിന് വിളിച്ചെടുക്കുന്നു. അപ്പോഴത്തെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് എത്ര നഷ്ടം വന്നാലും വിഷയമല്ല, കാര്യങ്ങൾ നടന്നാൽ മതി.
അത് പിന്നെയുള്ള കാര്യമല്ല. അങ്ങനെ ഒരു മതം നമുക്കില്ല, ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മതമല്ല നമ്മുടേത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, ഒരു അടിമയുടെ കാല് പറിച്ച് മാറ്റാൻ കഴിയൂല. അല്ലാഹു ചോദിക്കുന്ന നാല് ചോദ്യങ്ങളുണ്ട്. അതിലെ പ്രധാന ചോദ്യമാണൊന്ന് സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യം. സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ അല്ലാഹുവിന്റെ ചോദ്യം രണ്ട് തരത്തിലാണ്. ഒന്ന്, എങ്ങനെ നീ സമ്പാദിച്ചു? അപ്പൊ തന്നെ ചോദിക്കും, എങ്ങനെ നീ ചെലവ് ചെയ്തു? അല്ലാഹുവേ, നീ കാക്കണേ തമ്പുരാനെ, 5000 ആവശ്യം വരുമ്പോഴേക്കും 50 കാണാൻ പോകുന്നു. സഹോദരന്മാരെ, പൊതുവിപണിയിൽ നമുക്ക് കിട്ടുന്ന പല വീട്ടു ഉപകരണങ്ങളും പല വ്യഞ്ജന സാധനങ്ങളും സർക്കാർ തലത്തിൽ നമുക്ക് വിലക്കുറവിൽ ഒരല്പം ക്യൂ നിൽക്കേണ്ടി വന്നാലും കിട്ടുന്ന സംവിധാനങ്ങളില്ലേ, ആര് ഉപയോഗപ്പെടുത്തുന്നു? ആർക്കും നേരമില്ല, ആർക്കും സമയമില്ല. എങ്ങോട്ട് പായുന്നു? ചിന്തിച്ചു നോക്കണേ. ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാം ഗസ്സാലി അവിടുത്തെ മുഖാസഫയിൽ രേഖപ്പെടുത്തുന്നു, ഒരു മനുഷ്യന് ഒരു ആവശ്യം വന്നാൽ ആദ്യം ഇരക്കലല്ല വേണ്ടത്, തേടലല്ല വേണ്ടത്. ഇന്ന് രാവിലെ നമുക്ക് ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നാ, വിചാരിക്കുക, സങ്കല്പിക്കുക, സുബഹി നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇന്നലെ ഇഷ കഴിഞ്ഞപ്പോൾ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്ത് കിടക്കണം, അല്ലാഹുവേ എനിക്ക് വലിയൊരു സാമ്പത്തിക ആവശ്യം വരുന്നുണ്ട്. എവിടുന്നും പൈസ ഒത്തിട്ടില്ല, പൈസ ഒക്കെ നിന്റെ കയ്യിലാണല്ലോ, നീയല്ലാതെ പലരുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. എന്റെ ഈ ആവശ്യം എങ്ങനെയാലും നീ നടത്തി തരണം. അല്ലാഹുവോട് അങ്ങനെ ചോദിക്കണം എന്ന ഒരു ബോധം നമുക്ക് വേണം. പണമെന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അല്ല കൊടുത്തിരിക്കുന്നത്, താൽക്കാലിക നിഅമത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പണമെന്നത് ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്ന തുകൽ പാത്രത്തിൽ നിറഞ്ഞ വെള്ളം പോലെ ഒട്ടകം സഞ്ചരിക്കുമ്പോ ആ തുകൽ പാത്രത്തിലെ ഓളം തള്ളുന്ന വെള്ളം ഒരു സമയം തുകൽ പാത്രത്തിന്റെ ഒരു ഭാഗത്ത് കയറി നിൽക്കുമ്പോൾ വൈകാതെ തന്നെ ആ തുകൽ പാത്രത്തിന്റെ മറ്റേ ഭാഗത്തേക്ക് ആ വെള്ളം ഇറങ്ങി നിൽക്കുന്നു. അങ്ങനെ ഓളം തള്ളുന്ന വെള്ളം പോലെ കീറി ഇറങ്ങിയിരിക്കും. ഒട്ടകപ്പുറത്തെ സഞ്ചാരി കൊണ്ടു നടക്കുന്ന തുകൽ പാത്രത്തിലെ വെള്ളമാണ് ഒരു സമൂഹത്തിന്റെ സമ്പത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പഠിപ്പിക്കുന്നു. മാ മിൻ അബ്ദിൻ നസലത ബിഹി ബനിയതു ഫഅതസമ ബി. ഖുദ്സിയായ ഹദീസ്. ഒരാൾക്ക് ഒരു വിഷമം വന്നു, ഒരു ആവശ്യം വന്നു, അവൻ എന്ത് ചെയ്തു? ഫഅതസമ ബി, എന്റെ അടുക്കൽ അഭയം തേടി. അല്ലാഹ് പറയാ, എന്റെ അടുക്കൽ അഭയം തേടിയാൽ അവൻ എന്നോട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവനെ കൊടുത്തിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. നമുക്കൊരാവശ്യം വന്നു, പ്രച്ചോനെ എന്താവുന്ന അറിയില്ല, കുട്ടിയുടെ കല്യാണം വരണത്, ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിർത്തിയിട്ട് പോകാനല്ലേ, എപ്പോഴും ദ്വാരക്കാൻ നടത്തി തരണേ. കല്യാണം നടത്തി തരല് അള്ളാന്റെ പണിയാ. അപ്പൊ അതിന്റെ പൈസയോ? അത് നീ ചോദിക്കണ്ട, കല്യാണം നടത്തി തരാനങ്ങ് ചോദിച്ചാ മതി, പൈസ ഒക്കെ അള്ളാഹു റെഡിയാക്കി തരും. ഇങ്ങനെ റബ്ബുമായി ഒരു നീ എന്ന ബന്ധം നമുക്കുണ്ട്, അങ്ങനെ ഒരു ബന്ധമുണ്ട്. നീ എന്നാ വിളിക്കാം അള്ളാനെ? ആരെയാ നീ എന്ന് വിളിക്കാം? രണ്ട് സൃഷ്ടികൾക്കിടയിൽ പോലും ആ വിളിക്ക് അന്തരമുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ച, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പിറപ്പ് തന്നെ, ഒരു ജില്ലയുടെ കളക്ടറായി വന്നാൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോ നീ എന്ന് വിളിക്കാൻ ആ കൂടെ പിറപ്പിന് പോലും മടിയുണ്ട്. സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ നീ എന്ന വിളി ആ ഒരു അടുപ്പത്തിൽ പോലും ആപേക്ഷികമായി അകലം സ്ഥാപിക്കപ്പെടുന്നുവെങ്കിൽ എന്നെ പറ്റി എന്റെ ദാസന്മാർ അങ്ങയോട് ചോദിച്ചു വന്നാൽ അല്ലാഹു എന്ന കൺസെപ്റ്റിൽ അങ്ങയുടെ മറുപടി ഇങ്ങനെയാവണം, ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ അടുപ്പക്കാരൻ അല്ലയാണെന്ന് പറയു നബിയേ. അല്ലാഹു അടുപ്പം സ്ഥാപിക്കുന്ന, അടുപ്പം രണ്ട് തലത്തിലാണ്.
ഒന്ന് തൊട്ടടുത്ത് ഉണ്ടാവുക എന്ന തലം, രണ്ട് ബന്ധത്തിൽ അടുപ്പം കൂടുക എന്ന. അല്ലാഹനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗം യാ റബ്ബി അല്ലെങ്കിൽ റബ്ബനാ, അറബി വ്യാകരണം അനുസരിച്ച് നിദാ ചെയ്യാൻ വേണ്ടി യാ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇടം അല്ലാഹുവിന്റെ ഇസ്മിന്റെ കൂടെയാണ്. അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ യാ അല്ലാഹു എന്നാണ് അതിനർത്ഥം. റബ്ബന എന്ന് പറഞ്ഞാൽ യാ റബ്ബന, ഈ യാ ചേർത്ത് വിളിക്കുന്നത് തൊട്ടു മുന്നിലുള്ള ആളോട്, തൊട്ടു മുന്നിലുള്ള ആള്. അന്ന് അല്ലാഹ് എവിടെ? തൊട്ടു മുന്നിലുണ്ടോ? ഇത് ഒരു വിശ്വാസിയുടെ സങ്കല്പത്തിന്റെ ഉത്തരമാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സ്വഹീഹ് മുസ്ലിം ഹബീബ് പഠിപ്പിച്ചല്ലോ ഒരു ഖുദ്സിയായ ഹദീസ്, അന ഇൻദ ലന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അവിടെ അവന്റെ കൂടെയുണ്ട് ഞാൻ. 40 ദിവസം അല്ലെങ്കിൽ 50 ദിവസം സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം നംറൂദിന്റെ തീക്കുണ്ടാരത്തിൽ കിടന്നു എന്ന് ഖസസുല്ല അംബിയാ ഇബ്നു കഥീർ രേഖപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറന്ന് വീഴാണ് തീയിലേക്ക്. ആ സമയത്ത് ഹൈസൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, ഒരു നീചനായ മനുഷ്യൻ ഇബ്രാഹിം നബിയെ പറപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് റബ്ബർ നാടയിൽ ചുരുട്ടിക്കെട്ടിയ ശരീരത്തെ വലിച്ചെറിയുന്ന ഒരു ഉപകരണമുണ്ടാക്കി. കവണ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ ഉപകരണത്തിന്റെ സഹായത്താൽ ഇബ്രാഹിം നബിയെ പറപ്പിച്ചു വിടാണ്. ആ പറന്നു പോകുന്ന ഇബ്രാഹിം നബി അന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, സാക്ഷാൽ ആസർ എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ പിതാവ് പോലും ആ വാക്ക് കേട്ടിട്ട് പറഞ്ഞത്, ഞാൻ കണ്ട ഏറ്റവും വലിയ റബ്ബ്, ഞാൻ കണ്ട ഏറ്റവും ഉത്തരവാദിത്വ ബോധമുള്ള റബ്ബ് ഇബ്രാഹിം വിളിച്ച റബ്ബാണെന്ന് ആസർ പോലും പറഞ്ഞു എന്ന് ഇബ്നു കഥീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്താണ്. ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു പോയത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു, എനിക്ക് അല്ലാഹ് മതി എന്ന് പറയുന്നത് അക്ഷരത്തിലല്ല, അർത്ഥത്തിലല്ല, ഹൃദയത്തിലാ. ഒരു ഹസ്ബുനല്ലാഹയുടെ പവർ എത്രയാ? ജിബ്രീൽ വന്ന് ചോദിച്ചല്ലോ, ഞാൻ എന്റെ വിശാല വിസ്തൃതമായ ഈ ചിറക് കൊണ്ട് നാഞ്ഞു വിടർത്തി വീശിയാൽ ഈ തീനാള അണഞ്ഞു പോകും. എന്റെ ആവശ്യം അങ്ങേക്കുണ്ടോ? അമ്മാ ഇലൈക ഫലാ, നിന്നിലേക്ക് എനിക്കൊരു ആവശ്യമേ ഇല്ല. സയ്യിദനാ ഇബ്രാഹിം, എന്റെ അടിമ എന്നിലേക്ക് എല്ലാം ഏൽപ്പിച്ചാൽ അവന്റെ ആവശ്യത്തിന് 5000-ത്തിന്റെ ആവശ്യത്തിന് 50 പേരെ അവൻ കാണേണ്ടതില്ല. എന്നോട് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ അവന് നൽകും. ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലയാണ് അവൻ, എന്നോട് ദുആ ചെയ്യേണ്ടതില്ല. ദുആ ചെയ്യാതെ തന്നെ അവന്റെ ആവശ്യം ഞാൻ നടത്തി കൊടുക്കുമത്രേ. വമാ മിൻ അബ്ദിൻ നസലത്ത് ബിഹി ബനിയതോ ഫയതസമ ബി മഖ്ലൂഖിൻ ദൂനി ഇല്ലാ അഗ്ലഖ്തു അബ്വാബ സമാഇ അലൈ. ഈ ഹദീസിന്റെ നേരെ മറുവശമുണ്ട്. നമുക്കൊരാവശ്യം വന്നാൽ അള്ളാഹുവിനെ മാറ്റി നിർത്തി, എന്നിട്ട് നേരം പുലർന്നപ്പോൾ മുതൽ 5000 രൂപയ്ക്ക് 5 പേരെ കാണാൻ നമ്മൾ ഇറങ്ങി. അള്ളാഹുവിനോട് നമ്മൾ 5000-ത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാം പറയാൻ പറ്റിയ ലോകത്തെ ഒരേ ഒരു ബന്ധം റബ്ബ് മാത്രം. ഭാര്യയോട് പോലും കഴിഞ്ഞ കാലഘട്ടത്തിലെ ആ സ്കൂൾ ജീവിതം കോളേജ് ജീവിതം ഒക്കെ പറഞ്ഞ പുള്ളിക്കാരത്തി വീട്ടിലേക്ക് പോകും. സുഹൃത്തിനോടും എല്ലാം പറയാൻ പാടില്ല. ഭാര്യയുടെ രഹസ്യം സുഹൃത്തിനോട് പറയാൻ പാടില്ലല്ലോ. എല്ലാം പറയാൻ പറ്റിയ ഒരു ഇടം അള്ള മാത്രമേ ഉള്ളൂ. പടച്ചോനെ, എന്റെ ആവശ്യം എങ്ങനെയാണ്? വാഹനം വാങ്ങിയതിൽ കടമുണ്ടല്ലോ. വാടക കൊടുത്തിട്ടില്ല ഈ മാസത്തെ വീടിന്റെ വാടക കൊടുത്തിട്ടില്ല. ഒന്നുമില്ല കയ്യില്, പണി ഉണ്ടായില്ല. എന്താ ചെയ്യാന്ന് അള്ളഹാനോട് പറയണം. ഈ ഒരു നീ എന്ന ബന്ധം സമൂഹത്തിൽ നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആ നീ എന്ന ബന്ധത്തിൽ ഉണ്ടായത് ആ ഇന്നലകളിലെ സമ്പാദ്യം മുഴുവൻ. മഹാനായ അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ ചെല്ലുന്നുണ്ട്. ഇബ്നു മഹാനായ ഇമാം ഗസ്സാലി ഇവിടുത്തെ ഇഹ്യായിലെ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറയുമ്പോൾ പറയും അള്ളഹാനെ വലിയ കാര്യം എന്നൊക്കെ പറയും, പഠിച്ചോൻ കഴിഞ്ഞിട്ടുള്ള വാക്കിയല്ല. മഹാനായ ഇമാം അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി വിശ്രമിക്കാണ്. മഹാനവരുകളെ കാണാൻ വേണ്ടി കുറെ ആളുകൾ ചെന്നപ്പോ ചോദിച്ചു, എന്തിനാ നിങ്ങൾ വന്നേന്ന് ചോദിച്ചു. അങ്ങയെ കാണാൻ വന്നതാണ് പറഞ്ഞു. ഇമാം ഗസ്സാലി പറയാണ്,
ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹിയെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇങ്ങനെ വരലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വലിയ കുട്ട നിറയെ കല്ല് പിറക്കി വെച്ചിരിക്കുക. ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ വലിപ്പമുള്ള കല്ലുണ്ടല്ലോ, അതിങ്ങനെ പിറക്കി വെച്ചിരിക്കുക. വരുന്ന ആളുകൾ ആളുകളോട് ചോദിക്കും, എന്തിനാ വന്നത്? അങ്ങയെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അങ്ങയെ ഞങ്ങൾക്ക് ഇഷ്ടമാണത് കൂട്ടാ. ഇഷ്ടാണോ? അതെ. അപ്പൊ കല്ലെടുത്ത് അവരെ എറിയും. എറിയും എന്ന് പറഞ്ഞാൽ അവർ ഓടുന്നവരെ എറിയും. എന്നിട്ട് കുറെ കല്ലേറൊക്കെ കഴിഞ്ഞുമ്പോ അവര് വിളിക്കും, എന്നിട്ട് ചോദിക്കും, ഇഷ്ടമുള്ള നിങ്ങൾ എന്തിനാ? ഇഷ്ടമുള്ള ഞാൻ കല്ലെറിഞ്ഞപ്പോ എന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഏറുകൊള്ളാതെ നിങ്ങൾ ഓടിയത് എന്ന് ചോദിക്കും അത്രേ. എന്നിട്ട് മഹാനവരങ്ങൾ അവിടെ അള്ളാനെ കുറിച്ച് പറയും, ഇതുപോലെയാണ് അള്ളാ, ഇതുപോലെയാണ് അള്ളാവിന് ഇഷ്ടമുള്ളവർക്ക് അവൻ ബലാ കൊടുക്കുമ്പോ അള്ളാഹുവിൽ നിന്നും എന്തിനാണടോ ഓടുന്നത്? അങ്ങനെ ഓടല്ലേ എന്ന് പറയാൻ വേണ്ടി ഇമാം ഷിബലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലെ തന്റെ മുന്നിൽ വരുന്നവരെ കല്ലെറിഞ്ഞ ചരിത്രം ഇമാം ഗസ്സാലിയുടെ ഇഹ്യായിൽ കാണാം. ജീവിതത്തിൽ പ്രയാസങ്ങൾ അള്ളാ തന്നതാ. പ്രത്യേകിച്ച് ഈ കോവിഡ് വന്ന ശേഷം പലരുടെയും ജോലിയും വരുമാനങ്ങളും ഒക്കെ ഇല്ലാതെ വന്നൊരവസ്ഥയിൽ ചിലർ കുഴി മടിയന്മാരായി, ചിലർ കുറെ അധ്വാനികളായി. അധ്വാനമാണ് നമുക്കെപ്പോഴും വേണ്ടത്. തൊഴിലില്ലായ്മ എന്നത് സമൂഹത്തിൽ പാടില്ല എന്ന് പറയുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശുറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിസ്കാരം ജുമുഅ എന്ന പ്രാധാന്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു വെള്ളിയാഴ്ചയിലെ ജുമുഅ. ഈ ജുമുഅക്ക് കൊടുത്ത പ്രാധാന്യത്തിന് പ്രയോഗിച്ച കൽപ്പന ക്രിയകളെ അനുസ്യൂതം തുടർന്ന അടുത്ത പ്രയോഗമാണ് ജുമുഅക്ക് കൊടുത്ത അതേ പ്രാധാന്യം തന്നെയാണ് മതം. നിസ്കാരാനന്തരം ഫർളായ അമലുകൾക്ക് ശേഷം വബ്തഗൂ മിൻ ഫദ്ലില്ലാ, ജീവിക്കാൻ ആവശ്യമായ തൊഴിൽ തേടൂ എന്ന് പറഞ്ഞു. തൊഴിൽ പോകുന്നല്ല പറഞ്ഞത്, ഇല്ലാത്തവനും തൊഴിൽ തേടി നടക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. തലബു കസ്ബിൽ ഹലാൽ ഫരീദത്തും ബഅദ ഫരീദ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഹലാലായ ജോലി തേടൽ നിസ്കാരം പോലെ, റമദാനിലെ നോമ്പ് പോലെ ഓരോ മുസ്ലിമിനും നിർബന്ധം, ഫർള് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് തൊഴിൽ തേടുകയും തൊഴിലിന്റെ കൂടെ റബ്ബിനോട് അടുക്കുകയും ചെയ്യല സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അബു ഉമാമ റളിയല്ലാഹു അൻഹു, ഇമാം അബൂദാവൂദിന്റെ സുന്നനിൽ കാണാം ഹദീസ്, പള്ളി മൂലയിൽ കടത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിരിക്കുമ്പോഴാ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വരുന്നത്. എന്നിട്ട് ചോദിച്ചു, എന്താ മോനെ വിഷമം? പള്ളിയിലിരുന്ന് കരയാണ് കടം, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മോനെ പള്ളിയിലിരുന്ന് കരയലല്ല, കരയണം അതിന്റെ കൂടെ മറ്റൊന്നുകൂടി വേണം, അധ്വാനിക്കണം. നിന്റെ ദുആയിലേക്ക് നീ ഇതുകൂടി ചേർക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. കടബാധിത മാറാൻ ഈ ദുആ പരിഹാരമാണെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. സൗകര്യം പോലെ ചോദിച്ചാൽ ഞാൻ അത് പറഞ്ഞു തരാം. അതുകൊണ്ട് സഹോദരന്മാരെ, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പണിക്ക് പോയി, ഈ ദുആയും ചെയ്തു, രണ്ടും കൂടി ആയപ്പോ കടം തീർന്നു എന്നതാണ്. അധ്വാനിക്കണം, പണിയെടുക്കണം. വരുമാനം ഉണ്ടാക്കലില്ല എല്ലാ കാര്യം, അത് ചെലവാകുന്നോടത്തെ പക്വതയില നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهவே நீ கபூலாக்க தம்புரானே ரப்பே ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ. അല്ലാ രോഗങ്ങൾ ശിഫയാക്ക. അല്ലാ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ തമ്പുരാനേ. അല്ലാഹുവേ ആക്സിഡന്റ് പറ്റിയ ഒരു സഹോദരൻ ആലുവ നജാത്ത് ഹോസ്പിറ്റലിൽ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു.
എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അപകട നിലയെ തരണം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. വിദേശത്തേക്ക് ഈ അടുത്ത ദിവസങ്ങളിലായി പോയ പല മക്കൾക്കും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പലരും പുതിയ ജോലി തേടിപ്പോയവരാണ്. അല്ലാഹുവേ വഴികൾ റാഹത്താക്കണേ അല്ലാ. അല്ലാഹുവേ നല്ല ജോലി അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഹലാലായ ഖൈറായ സമ്പാദ്യം കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കേസിൽ കുടുങ്ങിയ ഒരു കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അകാരണമായി അവരുടെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ റഹ്മാനെ നിന്റെ കാരുണ്യം കൊണ്ട് നീ അഴിച്ചു മാറ്റണേ അല്ലാ. അല്ലാഹുവേ ആ കുടുംബത്തിന്റെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിലെ പ്രിയ സഹോദരൻ ഒരുപാട് രോഗമുള്ള സഹോദരനാണ് അല്ലാ. ശിഫ നൽക തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും അവരുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. റഹ്മാനെ എല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. വീടുപണിയുമായി ബന്ധപ്പെട്ടവരുണ്ട് തമ്പുരാനെ, റബ്ബേ വീടുപണി നീ പരിപൂർണമായും ബറക്കത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ തന്നതാണ് അല്ലാ. റഹ്മാനെ നീ അത് വീട്ടിൽ തരണേ അല്ലാ. അവസാനം നന്നായി കരിമ ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا دعواهم فيها سبحانك اللهم وتحيتهم فيها سلام واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.